ശബരിമലയിൽ എന്തായാലും വലിയ ഭക്തജന തിരക്കാണ്. രാവിലെ മുതൽ അയ്യനെ കണ്ടു വണങ്ങാൻ ഭക്തജന തിരക്ക് വലിയ തരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തിരക്ക്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഇന്നും വലിയ ഭക്തജന തിരക്കാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ നോക്കുമ്പോൾ ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വർധനയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സാമാന്യമുള്ള ഒരു തിരക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആഴ്ച അവസാനത്തിലേക്ക് എത്തുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ ഒരു വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഏകദേശം 70,000-ത്തോളം ആളുകളാണ് ശബരീശ ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. വെർച്വൽ ക്യൂ വഴിയും അതോടെ തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും എല്ലാം തന്നെ എന്തായാലും ആ ഒരു തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ്. ഫ്ലൈ ഓവറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുകയും ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും എല്ലാം തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. നട തുറന്നത് 3 മണിക്കാണ്. നട തുറന്നപ്പോൾ തന്നെ ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. പടിയേറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 400,000-ത്തോളം തീർത്ഥാടകരാണ് ഇതുവരെ ഈ ഒരു മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നടപ്പറമ്പിലും വലിയ രീതിയിലുള്ള ആ വർധന ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആദ്യ 7 ദിവസത്തെ കണക്കുകൾ വിവരങ്ങളാണ് നമ്മൾ ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിൽ 30 കോടി രൂപയുടെ വരുമാനം ശബരിമലയിൽ ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും കൂടുതൽ അപ്പം അരവണ വിൽപ്പനയിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത്. എന്തായാലും തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാന വർധനവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലേക്ക് ഇനി കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഴ്ച അവസാനമാണ്, അവധി ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ തിരക്ക് ഇനിയും കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അപ്പം അരവണയിലടക്കമുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ തന്നെ സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് എത്താൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകരുടെ ഒക്കെ വലിയ നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നിയന്ത്രണങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീർത്ഥാടകാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി, ശബരിമലയിൽ നിന്ന് അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.